ലോകായുക്ത നിയമ ഭേദഗതി ബിൽ ബുധനാഴ്ച സഭയിൽ. ബില്ലിന്റെ കരട് വിജ്ഞാപനം ചെയ്തു. നിലപാട് തീരുമാനിക്കാൻ സിപിഐ നേതൃയോഗം തിരുവനന്തപുരത്ത്. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. ഗവർണർക്കെതിരെ കരുതലോടെ നീങ്ങാൻ സർക്കാർ. ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കേരള സർവകലാശാല പ്രമേയം ചട്ടവിരുദ്ധമെന്ന പരാതി. ഗവർണറുടെ നടപടി സ്വാഗതാർഹമെന്ന് കെ മുരളീധരൻ. പാലക്കാട് ഷാജഹാൻ വധക്കേസിൽ നിർണായക തെളിവുകൾ കണ്ടെടുത്ത പോലീസ്. 4 മൊബൈൽ ഫോൺ കണ്ടെടുത്ത് മലമ്പുഴയിൽ നിന്ന്. ഫോൺ കണ്ടെത്തിയത് പ്രതി ജിനേഷുമായി നടത്തിയ തെളിവെടുപ്പിൽ. ചരിത്ര നേട്ടം സ്വന്തമാക്കിയിട്ടും എൽദോസ് പോളിനെ അവഗണിച്ച് സംസ്ഥാന സർക്കാർ. കോമൺവെൽത്ത് ഗെയിംസ് സുവർണ താരത്തിന് പാരിതോഷികം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വീട്ടിലേക്കും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ഇദ്ദേഹത്തെ കണ്ടില്ലേ, നല്ല ഗുണനിലവാരമുള്ള ചക്കിലാട്ടിയ എണ്ണ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാസം തോറും ഏകദേശം 500,000 രൂപ സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയണോ? കാര്യങ്ങൾ വിശദമായി പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. മധു കേസ് വിചാരണയ്ക്കിടെ കോടതിയെ ഭീഷണിപ്പെടുത്തി പ്രതിഭാഗം അഭിഭാഷകൻ. പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞതെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ. ജാമ്യം റദ്ദാക്കിയ പ്രതികളിൽ 9 പേർ ഇപ്പോഴും ഒളിവിൽ. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. സിബിഐ നോട്ടീസ്. സിസോദിയ അടക്കം 15 പേർക്കെതിരെ. റെയ്ഡിൽ 1 രൂപ പോലും കണ്ടെത്തിയില്ല എന്ന് സിസോദിയ. പരസ്യ വിമർശനവുമായി വനിതാ ലീഗ് നേതാവ് നൂർബീന റഷീദ്. ലീഗ് ഡോക്യുമെന്ററിയിൽ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ ഒഴിവാക്കിയത് ദുഃഖകരം. വനിതകളെ ഉൾപ്പെടുത്താൻ ആരും പേടിക്കരുത്. വിമർശനം ഖായിദേമില്ലത്ത് പുരസ്കാര സമർപ്പണ വേദിയിൽ. എറണാകുളം പറവൂരിൽ മകനെ ആക്രമിക്കുന്നത് തടയാനെത്തിയ അച്ഛൻ മർദ്ദനമേറ്റ് മരിച്ചു. മരിച്ചത് കൈപ്പടി സ്വദേശി വിമൽകുമാർ. ആക്രമിച്ചത് ലഹരി മാഫിയെന്ന നാട്ടുകാർ. ഉത്തരേന്ത്യയിൽ മഴക്കെടുതിയിൽ 38 മരണം. 22 പേർ മരിച്ചത് ഹിമാചലിലെ മിന്നൽ പ്രളയത്തിൽ. ഒഡീഷയിൽ 6 മരണം. കശ്മീരിലെ ദർഹാലി നദി കരകവിഞ്ഞു.